ഒരു പ്രധാനപ്പെട്ട ദിവസം നമ്മൾ വാർത്ത പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നാണ്, ദില്ലിയിൽ നിന്നാണ്. മുല്ലപ്പെരിയാർ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുകയാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് 139.5 അടിക്ക് മുകളിലേക്ക് ഉയർത്തണോ എന്നതിൽ കോടതി ഇന്ന് തീരുമാനം എടുത്തേക്കും. തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് അനുസരിച്ച് ജലനിരപ്പ് 142 അടിയായി ഈ മാസം അവസാനത്തോടെ ഉയർത്താമെന്നാണ് മേൽനോട്ട സമിതിയുടെ ശുപാർശ. മരം മുറിക്കി നൽകിയ അനുമതി റദ്ദാക്കിയ സാഹചര്യം മേൽനോട്ട സമിതി കോടതിയെ അറിയിക്കാനും സാധ്യതയുണ്ട്. ജസ്റ്റിസ് എം ഖവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പി ആർ സുനിൽ ദില്ലിയിൽ നിന്നിൻ്റെ വിശദാംശങ്ങൾ നൽകും. സുനിൽ, ഈ 142 അടിയായി പരമാവധി ജലനിരപ്പ് നിജപ്പെടുത്തിയതിന് ശേഷം പോലും അസാധാരണ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് ജലനിരപ്പ് 139 അടിയിലേക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 2018 ശേഷം അസാധാരണമായ സാഹചര്യമുണ്ട് എന്ന് കേരളം ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഇടക്കാല ജലനിരപ്പ് സംബന്ധിച്ചൊരു നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ മേൽനോട്ട സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു. ഇനി ഇപ്പോഴത്തെ ജലനിരപ്പ് 142 അടിയിലേക്ക് പോകാൻ കോടതി അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു നിർണായക തീരുമാനം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സുരേഷ്, അത് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് 13-ാമത്തെ കേസായാണ് ഇന്ന് മുല്ലപ്പെരിയാർ കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം കേരളത്തിന്റെ ആശങ്ക പരിഗണിച്ചുകൊണ്ടാണ് തമിഴ്നാടിന്റെ റൂൾ കർവ് അനുസരിച്ച് തന്നെ 139.5 അടി വരെ ജലനിരപ്പ് 10-ാം തീയതി വരെ നിർത്താൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. 11-ാം തീയതി കേസ് പരിഗണിച്ച് അതിനു മുകളിൽ ജലനിരപ്പ് ഉയർത്തണോ എന്ന കാര്യം ആലോചിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ 11-ാം തീയതി കേസ് പരിഗണിച്ചില്ല. അതിനു പകരം ഇന്നാണ് കേസ് പരിഗണിക്കാൻ പോകുന്നത്. ഏതായാലും മേൽനോട്ട സമിതി ഇപ്പോഴും നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ജലനിരപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന റൂൾ കർവ് പ്രകാരം ഈ മാസം 20-ാം തീയതി 141 അടി വരെയും അതിനുശേഷം 30-ാം തീയതി ആകുമ്പോൾ അത് 142 അടി വരെയും ഉയർത്താം എന്ന് തന്നെയാണ് മേൽനോട്ട സമിതിയുടെ നിലപാട്. അതേസമയം കേരളം കഴിഞ്ഞ കാലങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ച് വളരെ വിശദമായ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. ഇതിൽ ചൂണ്ടിക്കാണിച്ചത് ഈ മാസം അവസാനം വരെ 140 അടിയിൽ ജലനിരപ്പ് ക്രമീകരിക്കണം. അതിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്തുന്ന സാഹചര്യമുണ്ടായാൽ തീർച്ചയായും അത് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണി അടക്കമുള്ളവ കണക്കിലെടുക്കണം തുടങ്ങിയ കാര്യങ്ങളും കേരളം കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ കേരളം മുന്നോട്ട് വയ്ക്കുന്നത് ഈ സുരക്ഷാ ഭീഷണി തന്നെയാണ്. പുതിയ അണക്കെട്ട് എന്ന ആവശ്യവും കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മേൽനോട്ട സമിതി മുന്നോട്ട് വെച്ച നിലപാട് മറികടന്നൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ രണ്ട് തവണ ഈ കേസ് പരിഗണിച്ചപ്പോഴും മേൽനോട്ട സമിതിയുടെ നിലപാട് എന്താണ് എന്നറിഞ്ഞ ശേഷം തീരുമാനമെടുക്കാം എന്ന ഒരു സ്ഥിതിയിലെ നിലപാടിലേക്കാണ് സുപ്രീം കോടതി പോയത്. അതുകൊണ്ട് ഈ വിഷയത്തിലും മേൽനോട്ട സമിതി പറയുന്ന കാര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ സുപ്രീം കോടതി അംഗീകരിക്കുക. പക്ഷേ ഈ ആശങ്ക ആവർത്തിച്ച് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അവഗണിച്ച് എങ്ങനെ കോടതിക്ക് മുന്നോട്ട് പോകാനാകും എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. മറ്റൊരു വിഷയം പി ജി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ മരമുറിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ രണ്ട് തവണ കേസ് പരിഗണിച്ചപ്പോഴും ഈ വിഷയം ഒരു കോടതിക്ക് മുൻപിൽ ഒരു വാദമായി ഉയർന്നു വന്നിരുന്നില്ല. പകരം മേൽനോട്ട സമിതി സുപ്രീം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ അവസാനമായി ഈ മരമുറിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ബേബി അണക്കെട്ട് ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കേരള സർക്കാർ തീരുമാനമെടുക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷം അതിനുള്ള മറുപടിയിൽ കേരളം അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിൽ പോലും തത്വത്തിൽ ഇതിന് അനുമതി നൽകി എന്നും സുപ്രീം കോടതിയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതൊരു വാദമായോ ഒരു ചർച്ചയായോ കോടതിക്ക് മുൻപാകെ വന്നിട്ടില്ല. ഏതായാലും പുതിയ ഒരു സാഹചര്യം എന്നത് കേരളം നൽകിയ അനുമതി, കേരളം അനുമതി നൽകിക്കൊണ്ട് ഇറക്കിയ ഉത്തരവ് റദ്ദാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. തീർച്ചയായും അതൊരു പക്ഷേ മേൽനോട്ട സമിതി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2014 സുപ്രീം കോടതി വിധിയിലും അതിനു മുൻപ് 2006 സുപ്രീം കോടതി വിധിയിലും അണക്കെട്ട് ബലപ്പെടുത്താനുള്ള നിർദ്ദേശമുണ്ട്. ബേബി അണക്കെട്ട് ബലപ്പെടുത്താനുള്ള നടപടികളുമായി തമിഴ്നാടിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ആവശ്യമായ സഹകരണം കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ആ വിധി നടപ്പാക്കാൻ കേരളം അനുവദിക്കുന്നില്ല. അത് കോടതി അലക്ഷ്യമായി പരിഗണിക്കണം എന്നൊക്കെ ഒരുപക്ഷേ തമിഴ്നാട് സുപ്രീം കോടതിക്ക് മുൻപാകെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും കേരളം അതിനെ പ്രതിരോധിക്കുക തീർച്ചയായും 2014 2006 സാഹചര്യമല്ല മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് അണക്കെട്ടിൻ്റെ സുരക്ഷാ ഭീഷണി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഗൗരവമായി കണക്കിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നായിരിക്കും കേരളം പ്രതിരോധവാദമായി സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. ശരി, പി ആർ സുനിലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ വരാൻ പോകുന്ന കേസിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ജയശ്രീ പ്രസന്നകുമാർ ചോദിക്കുന്നു, ഭയങ്കര മഴയാണ്, പി എസ് സി നടത്താനിരിക്കുന്ന പരീക്ഷയ്ക്ക് മാറ്റമുണ്ടോ? പ്രോപ്പർ ഗതാഗത സംവിധാനം കൂടി ഇല്ലാത്ത ഈ ഘട്ടത്തിൽ
തിരുവനന്തപുരത്ത് നിന്നാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്ന്. ഇതുവരെ പരീക്ഷ മാറ്റിവെക്കുന്ന ഒരു ഔദ്യോഗിക അറിയിപ്പും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രാവിലെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള യാത്ര തയ്യാറെടുക്കാനുള്ള പണികൾ മുടക്കാതിരിക്കുക എന്നുള്ളതാണ്. എറണാകുളം ചൊറ്റാനിക്കര ഭാഗത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിജേഷ് കെ കെ പറയുന്നു. അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്ന് പ്രാദേശികമായി ഓരോ ആൾക്കാരും അവിടുത്തെ മഴയുടെ വിവരങ്ങൾ ധാരാളം നൽകുന്നുണ്ട്.